ഓം ശ്രീ സൈറാം. അധ്യായം 3. കുഞ്ഞ്. തൻ്റെ ഈ പേരക്കിടാവിന് സത്യനാരായണൻ എന്ന് പേരിട്ടതിൽ കൊണ്ടമരാജു സന്തോഷവാനായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഭാഗവത പുരാണത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജാതനായപ്പോൾ ത്രിമൂർത്തികളിൽ പ്രമുഖനായ ബ്രഹ്മദേവൻ ദിവ്യസന്നിധിയിലെത്തി കുഞ്ഞിനെ സത്യസ്യ സത്യം, ത്രിസത്യം, സത്യാത്മകം, സത്യപരം, സത്യവ്രതം, സത്യനേത്രം എന്നും സത്യയോനി എന്നുമെല്ലാം പ്രകീർത്തിച്ചതായി അദ്ദേഹം ഓർമ്മിച്ചിരുന്നു. കുടുംബഗൃഹത്തിൻ്റെ അടുത്ത് ഒരു ഭാഗത്തായി ആ പിതാമഹൻ ചെറിയൊരു ഓലമേഞ്ഞ പർണശാല നിർമ്മിച്ചിരുന്നു. ഭർത്തു മാതാവ് തൻ്റെ സുന്ദരക്കുട്ടനായ മകനെ കൊണ്ടമരാജുവിൻ്റെ അടുത്തേക്ക് എടുത്തുകൊണ്ടു പോകുന്നതിന് ഈശ്വരമ്മ വഴങ്ങിക്കൊടുത്തു. കൊണ്ടമ്മ അവനെ തൻ്റെ പൂജയ്ക്കും ധ്യാനത്തിനുമുള്ള മുറിയിലിരുത്തും. അവനൊരിക്കലും എൻ്റെ പ്രാർത്ഥനകൾക്ക് ശല്യമുണ്ടാക്കിയിട്ടില്ല. അവനുള്ളത് എൻ്റെ മനസ്സിനെ ഈശ്വരനിലേക്ക് കൂടുതൽ നിശ്ചലതയോടെ ഏകാഗ്രമാക്കാൻ സഹായിക്കുക മാത്രമാണ് ചെയ്തത്, വൃദ്ധൻ എന്നോട് പറഞ്ഞു. ചുറ്റുപാടുമുള്ള അയൽപക്കത്തെ സ്ത്രീകൾ മണിക്കൂറോളം സുന്ദരക്കുട്ടനായ കുഞ്ഞിനെ കുളിപ്പിക്കുകയും താലോലിക്കുകയും ചെയ്തു. അവരിൽ ചിലരെല്ലാം തൊട്ടുകൂടാത്ത ജാതിയിലുള്ളവരാണെന്ന കാര്യം ഈശ്വരമ്മ പലപ്പോഴും മറന്നുപോകുമായിരുന്നു. ആ അമ്മമാരിലേക്ക് കുഞ്ഞിൻ്റെ കരങ്ങൾ തീർച്ചയായും നീളുകയും അവനെ അവരുടെ കയ്യിൽ കൊടുത്തില്ലെങ്കിൽ അവൻ ദയനീയമായി കരയുകയും ചെയ്തു. അതുകൊണ്ട് അവൻ ഇങ്ങനെയുള്ളതൊന്നുമില്ലെന്ന് വെളിപ്പെടുത്തിയപ്പോൾ അമ്മ തൻ്റെ മനസാക്ഷിക്കുത്തിനെ അമർത്തി വയ്ക്കാൻ നിർബന്ധിതയായി. പ്രശാന്തി നിലയത്തിലുള്ള സത്യസായി ഹോസ്പിറ്റലിൽ 20 വർഷങ്ങളായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ജയലക്ഷ്മി സ്വാമി കൈക്കുഞ്ഞായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് ഈശ്വരമ്മയിൽ നിന്ന് തന്നെ അറിയാൻ ആഗ്രഹിച്ചിരുന്നതായി എഴുതുന്നു. ചുറ്റും ചിതറിയ വെണ്ണയുള്ളൊരു പാത്രത്തിനരികിലിരുന്ന് വെണ്ണ തിന്നുന്ന പ്രശസ്തനായൊരു ചിത്രകാരൻ വരച്ചൊരു ചിത്രം ഞാൻ കയ്യിലെടുത്തു. എൻ്റെ മുറിയിൽ തൂക്കിയിരുന്ന കലണ്ടറിൽ നിന്നും കീറിയെടുത്ത വലിയൊരു ചിത്രമായിരുന്നത്. അതിൽ കണ്ണോടിച്ചുകൊണ്ട് ഈശ്വരമ്മ എന്നോട് പറഞ്ഞു, അതെ, അവൻ്റെ മുഖം ഇതേപോലെ പ്രകാശിച്ചിരുന്നു, ചന്ദ്രനെപ്പോലെ. ഇതേ ചുരണ്ടുമുടിയായിരുന്നു അവനും. അവൻ്റെ പേശികൾ ഉറച്ച് നല്ല ആകൃതിയിലുള്ളതായിരുന്നു. കൃഷ്ണനിൽ നിന്നും വിഭിന്നമായിരുന്നു അവൻ്റെ പുരികങ്ങൾ. മധ്യത്തിലവ കൂടിച്ചേർന്നിരുന്നു. കൃഷ്ണൻ അണിഞ്ഞിരുന്ന ആഭരണങ്ങളിലേക്ക് ചൂണ്ടി അവർ ദീർഘനിശ്വാസം വിട്ടു. എന്നാൽ ഞങ്ങൾ പാവങ്ങളായിരുന്നു. ഈ കുഞ്ഞണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളൊന്നും വാങ്ങാനുള്ള കഴിവ് ഞങ്ങൾക്കില്ലായിരുന്നു. കർണത്തിൻ്റെ പത്നി സുബമ്മ കുഞ്ഞിനെ എടുത്ത് മാറോടണച്ച് പുഴുകും. സന്തോഷം കൊണ്ട് കുഞ്ഞ് കലകള ശബ്ദമുണ്ടാക്കും. വിജയഭാവത്തിലുള്ളവർ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകും. കർണത്തിൻ്റെയും രാജുമാരുടെയും വീടുകൾക്കിടയിൽ ഒരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജാതി വ്യവസ്ഥ പ്രകാരം മറ്റ് ജാതിക്കാരാൽ ആദരിക്കപ്പെടുന്ന ബ്രാഹ്മണനായിരുന്നു കർണൻ. പരമ്പരാഗതമായി ഗവൺമെൻറ്റിലേക്ക് കിട്ടേണ്ട നികുതി പിരിവും കണക്ക് സൂക്ഷിപ്പും നിർവഹിക്കുന്ന ജോലിക്കാരനായിരുന്നു അദ്ദേഹം. കർണവും പട്ടേലും ആ ഗ്രാമത്തിലെ ഏറ്റവും ശക്തരായ അധികാരികളായിരുന്നു. സുബമ്മ പ്രായമുള്ള മക്കളൊന്നുമില്ലാത്ത സ്ത്രീയായിരുന്നു. അവർ കുഞ്ഞിനെ എടുത്ത് ലാളിക്കുമ്പോൾ ഈശ്വരമ്മ എങ്ങനെ അവരോടത് പാടില്ലെന്ന് പറയും? സത്യത്തെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവനതിൽ കാണിക്കുന്ന താല്പര്യം കാണുമ്പോൾ ഇതൊരു ബ്രാഹ്മണക്കുട്ടിയാണെന്ന് മറ്റ് സ്ത്രീകൾ തമാശയായി പറയും. കൊണ്ടമരാജുവിനെ പോലെയുള്ള ഏറെ സഹജാവബോധമുള്ളവർ കർണത്തിൻ്റെ കുടുംബം സസ്യാഹാരികളായതിനാലാണ് കുഞ്ഞിന് സുബമ്മയുടെ ലാളനകൾ ഇഷ്ടപ്പെടുന്നതെന്ന് വ്യാഖ്യാനിച്ചു. അവൻ ഇഴഞ്ഞു കളിക്കാൻ വേണ്ടത്ര ശീതളമായ സ്ഥലസൗകര്യമുള്ള തട്ടടിച്ച വലിയ വീടായതുകൊണ്ടാണെന്നാണ് കുറഞ്ഞ സംവേദനക്ഷമതയുള്ള മറ്റുള്ളവർ പറഞ്ഞത്. സുബമ്മയുടെ വീട്ടിലുള്ളപ്പോൾ കുഞ്ഞിനുണ്ടാകാറുള്ള ആഹ്ലാദം അവൻ്റെ സ്വന്തം വീട്ടിലാവുമ്പോൾ ഉണ്ടാകാറില്ലായിരുന്നു. ഇത് അനിവാര്യമായും ഈശ്വരമേ ദേവകിയായും സുബമ്മയെ യശോദയായും ചിത്രീകരിക്കാൻ ജ്യോതിഷിയുടെ ബന്ധുക്കൾക്ക് ഇട നൽകി. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി തൻ്റെ മകൻ വളർന്നു വരുന്നത് കണ്ട് ഈശ്വരമ്മ ആഹ്ലാദിച്ചു. ഷിർദിയിൽ സായിബാബ ജീവിച്ചിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഷിർദിമ എന്നറിയപ്പെടുന്ന ഒരു ഭക്തയുണ്ടായിരുന്നു. അവർ നെറ്റിയിലണിയാറുള്ള വലിയ കുങ്കുമപ്പൊട്ട് കാരണം അവരെ പെദ്ദപെട്ടു എന്ന് വിളിക്കുമായിരുന്നു. സ്വാമി കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ സംഭവിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏതാനും അത്ഭുത ലീലകളെപ്പറ്റി പറയാൻ വേണ്ടി അവർ ഈശ്വരമ്മയെ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നുവെന്ന് ഷിർദിമ തൻ്റെ സ്മരണകളിൽ പറയുന്നു. ചോദ്യങ്ങൾക്ക് ഈശ്വരമ്മയുടെ ഉത്തരം ഒന്നുകിൽ താനൊന്നും കണ്ടിട്ടില്ലെന്നോ അല്ലെങ്കിൽ തനിക്കൊന്നും ഓർമ്മ തോന്നുന്നില്ല എന്നോ ആയിരിക്കും. എന്നാൽ ഒരു ദിവസം ഏറെ ഹൃദയസ്പർശിയായൊരു അനുഭവമാർ വെളിപ്പെടുത്തി. ആരോടും അത് പറയരുതെന്ന് പറഞ്ഞതിനാൽ അവരത് 30 വർഷത്തോളം രഹസ്യമായി സൂക്ഷിച്ചു. സ്വാമിക്ക് ആ സമയത്ത് 9 മാസം പ്രായമായിരുന്നു. ഈശ്വരമ്മ പറഞ്ഞു, ആ സംഭവം മുഴുവനായും
വളരെ വ്യക്തമായും പുത്തനായും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവനെ കുളിപ്പിച്ച് ഉടുപ്പണിയിച്ചതേയുള്ളൂ. എന്നിട്ടെൻ്റെ കണ്ണുകളിൽ കുളിർമ പകരുന്ന കൺമഷി എഴുതി ശിവക്ഷേത്രത്തിലെ വിഭൂതിയും സത്യമ്മ ക്ഷേത്രത്തിലെ കുങ്കുമത്തിൻ്റെ ഒരു പൊട്ടും ഞാനവൻ്റെ നെറ്റിയിൽ അണിയിച്ചു. അവനെ തൊട്ടിലിൽ കിടത്തി ഒന്ന് ആട്ടിവിട്ട് ഞാൻ അടുപ്പത്ത് തിളയ്ക്കാറായ പാല് നോക്കാനായി പോയി. പെട്ടെന്ന് അവൻ്റെ കരച്ചിൽ ഞാൻ കേട്ടു. എനിക്ക് അതിശയം തോന്നി. എന്തുകൊണ്ടെന്നാൽ അവൻ ഒരു കാരണവശാലും തൻ്റെ ജനനം മുതൽ കരഞ്ഞു കാണാറില്ലായിരുന്നു. വിശന്നിട്ടോ വേദനിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വാസ്ഥ്യം കാരണമായോ എന്തിനായാലും എന്നെ വിശ്വസിക്കണം. ഞാൻ ചെന്ന് അവനെ എടുത്ത മടിയിൽ വെച്ചപ്പോൾ അവൻ കരച്ചിൽ നിർത്തി. അവൻ്റെ ശിരസിന് ചുറ്റും തിളങ്ങുന്നൊരു പ്രകാശ പരിവേഷം ഞാൻ കണ്ടു. എന്നാൽ ആ പ്രകാശം എനിക്ക് വിഷമമുണ്ടാക്കിയില്ല. അത് നല്ല കുളിർമയുള്ളതും ഏറെ തിളക്കമുള്ളതും തൊട്ടടുത്തുമായിരുന്നു. ഞാൻ ആഹ്ലാദ തിമർപ്പിൽ നിശ്ചലയായിരുന്നു. അത് സാവധാനത്തിൽ മാഞ്ഞു പോകാൻ വളരെ സമയമെടുത്തു. ഞാൻ എൻ്റെ കണ്ണുകൾ ചിമ്മി. എനിക്ക് ചുറ്റുമുള്ളവയെപ്പറ്റി നിശേഷം മറന്നിരുന്നു. ഒരുപക്ഷെ എൻ്റെ ഭർത്തുമാതാവ് വന്ന് എന്നെ ഉണർത്തും വരെ കുഞ്ഞു നല്ല ഉറക്കത്തിലാണെന്ന് തോന്നി. അവർ എന്നോട് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചു. എനിക്കപ്പോഴും കാണാൻ കഴിഞ്ഞിരുന്ന പ്രഭാപരിവേഷത്തെപ്പറ്റി ഞാൻ അവരോട് പറഞ്ഞു. തൻ്റെ വിരൽ ചുണ്ടിലമർത്തിക്കൊണ്ട് അവർ പറഞ്ഞു, ഇതേപ്പറ്റി ആരോടും മിണ്ടിപ്പോകരുത്, അവർക്ക് മനസ്സിലാവില്ല. അവർ വേണ്ടാത്ത കഥകൾ പറഞ്ഞു വരുത്തും. അവർ ഈ കാര്യം പിതാമഹനോട് പറഞ്ഞു എന്ന് തോന്നുന്നു. കാരണം പിന്നീട് അദ്ദേഹം ഇതേപ്പറ്റി എന്നോട് ചോദിക്കുകയുണ്ടായി. സ്വാമിയുടെ കുട്ടിക്കാലത്ത് ഏതാനും കഥകൾ പറയാൻ ഈശ്വരമ്മയെ മെരുക്കിയെടുക്കാൻ പെദ്ദപ്പെട്ടുവിന് കഴിഞ്ഞു. ഒരു ദിവസം അവർ രണ്ടുപേരും ചതുരക്കള്ളി വരച്ച് കടൽക്കക്കുകൾ കരുവാക്കിയുള്ള കളിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഈശ്വരമ്മ പറഞ്ഞു, നിങ്ങളവനെ നാരായണനായും കൃഷ്ണനായും സ്തുതിക്കുന്നു. ഞാനവനെ ഒരു പ്രത്യേക കൃഷ്ണനായി കാണുന്നു. കാരണം ഒരിക്കലും മറ്റു കുട്ടികളെപ്പോലെയല്ലാതെ അവൻ എനിക്കൊരു പ്രത്യേകതരം വേവലാതി സൃഷ്ടിക്കുന്നു. ഒരിക്കലെങ്കിലും അവൻ എന്തെങ്കിലും പ്രത്യേകതരം ആഹാരത്തിനായോ വസ്ത്രത്തിനായോ ആവശ്യപ്പെട്ടിട്ടില്ല. ഹിന്ദുപൂരിൽ നിന്നോ അനന്തപൂരിൽ നിന്നോ ഒരു കെട്ട് തുണികൾ കൊണ്ടുവന്ന് മുതിർന്ന ആരെങ്കിലുമോ പിതാമഹനോ വീട്ടിലുള്ള എല്ലാ കുട്ടികളെയും വിളിച്ച് അവർക്കിഷ്ടമുള്ള തുണി തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടും. മറ്റുള്ളവർ അവർക്ക് വേണ്ടത് തിരഞ്ഞെടുക്കും വരെ സത്യ തനിയെ മാറിയിരുന്ന് ബാക്കി വന്നതോ അവർ ഉപേക്ഷിച്ചതോ ആയവ മാത്രം തനിക്കായി എടുക്കും. അവന് സ്വന്തമായി എന്തെങ്കിലും ആഗ്രഹമുള്ളതായി ഒരിക്കലും തോന്നിയിട്ടില്ല. എന്നാൽ മറ്റു കുട്ടികൾ ആഹ്ലാദിക്കുന്നതായി കാണുമ്പോൾ അവൻ്റെ മുഖം പ്രകാശപൂർണമാകുന്നതായി കാണാം. അവനോട് എന്താണ് വേണ്ടതെന്ന് ഞങ്ങളാരെങ്കിലും ചോദിച്ചാൽ മറുപടി ഒരു പുഞ്ചിരി മാത്രമായിരിക്കും. ഞാൻ അവനെ അടുപ്പിച്ച് ആലിംഗനം ചെയ്ത് അവൻ്റെ ആഗ്രഹം എന്താണെന്ന് എന്നോട് സ്വകാര്യമായി പറയാൻ പറയും. സത്യം, നിനക്കെന്താണ് വേണ്ടതെന്ന് എന്നോട് പറയൂ, ഞാൻ നിനക്കത് തരാം. എനിക്കൊന്നും വേണ്ട എന്ന് മാത്രമായിരിക്കും അവൻ്റെ ഉത്തരം. നിങ്ങൾ തരുന്നതെന്തും ഞാൻ സ്വീകരിക്കാം, എനിക്കത് ധാരാളമാണ്, ഞാൻ തിരഞ്ഞെടുക്കില്ല. അവൻ്റെ ഈ നിസ്സംഗത അവരെ ദുഃഖിപ്പിച്ചു. അവൻ കുറേ കൂടി ഇഷ്ടാനിഷ്ടാനങ്ങളുള്ളവനും വാശിയുള്ളവനുമായിരുന്നെങ്കിൽ അവരാശിച്ചു. അപ്പോഴെല്ലാം അത്തരം നിസ്സംഗത്വം വളരെ നാൾ നീണ്ടു നിൽക്കില്ലെന്ന് പറഞ്ഞ് പ്രായമുള്ളവർ അവരെ ആശ്വസിപ്പിച്ചു. വീട്ടിനുള്ളിൽ സത്യ വളരെ ഗൗരവ പ്രകൃതക്കാരനായിരുന്നു എന്നത് ഈശ്വരമ്മയുടെ മറ്റൊരു പരാതിയായിരുന്നു. വീടിന് പുറത്ത് അവൻ ചിരിച്ചും മറ്റു കുട്ടികളുമൊത്ത് തമാശയോടെ തുള്ളിച്ചാടി കളിച്ചും മണിക്കൂറോളം അവരോടൊപ്പം ഭജനങ്ങൾ പാടി നടന്നും ചിലവഴിച്ചു. എന്നാൽ അവനെ വീട്ടിലേക്ക് വരാൻ നിർബന്ധിച്ചാൽ അവൻ സ്വയം ഗൗരവത്തിലേക്കും ഗാംഭീര്യത്തിലേക്കും മാറി. അതായിരുന്നു എനിക്ക് മനസ്സിലാവാത്ത കാര്യം. ഈശ്വരമ്മ പറഞ്ഞു, ഞങ്ങൾക്കുള്ള വ്യത്യാസം എന്തായിരുന്നുവോ ആവോ. അങ്ങനെ അവനെ അത്രയും ശാന്തഗംഭീരനാക്കിയിരുന്നത് എന്താണാവോ? ഒടുവിൽ അവനെ പ്രായമുള്ളവർ കളിയാക്കി വിളിച്ചിരുന്നതെന്ന് ഞാൻ കരുതിയിരുന്ന ബ്രഹ്മജ്ഞാനി എന്ന പേര് എന്തും കൊണ്ടും അവനെ യോജിച്ച ആദരാഞ്ജലിയാണെന്ന് ഞാൻ കരുതാൻ തുടങ്ങി. സത്യ ഗ്രാമത്തിലുള്ള സകലരുടെയും ശ്രദ്ധയും ആദരവും പിടിച്ചെടുക്കാൻ തുടങ്ങിയപ്പോൾ അസൂയക്കാരുടെ ദുഷിച്ച ദൃഷ്ടിയും വിദ്വേഷവും ഉണ്ടായേക്കുമെന്ന പേടി എനിക്കുണ്ടായി. അതിനുള്ള പ്രതിവിധി എന്നോണം ഞാൻ പ്രതീകാത്മകമായ അടിച്ചുവാരൽ, തുണിയലക്കൽ, ദുർദൃഷ്ടി, ഉഴിഞ്ഞുകളയൽ എന്നിവയെല്ലാം ചെയ്തു. ഇവയിലെല്ലാം വ്യാപൃതമായ എന്നെ കാണുമ്പോൾ ഒരാളുടെ കണ്ണുകൾക്ക് എന്നെ എന്തു ചെയ്യാനാകും എന്ന് ചോദിച്ചുകൊണ്ടാണ് ഓടിപ്പോവും. നിർഭയവും ആധികാരികവുമായ ആ വാക്കുകൾ ഒരിക്കൽ കൂടി ശ്രീകൃഷ്ണൻ്റെ വളർത്തമ്മ യശോദയോടുള്ള വാക്കുകളുടെ പഴയ ഓർമ്മ പുതുക്കുന്നവയായിരുന്നു.
മണ്ണ് തിന്നതിനെ ശാസിച്ചപ്പോൾ ദിവ്യബാലൻ പറഞ്ഞു, ഞാനൊരു വികൃതിയും ബുദ്ധികെട്ടവനുമായ വെറും കുഞ്ഞാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. അപരിചിതനായ ഒരാൾ കൃഷ്ണനോട് അവൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എൻ്റെ പേരുകളിൽ ഏതാണ് ഞാൻ താങ്കളോട് പറയേണ്ടത്? ദിവസത്തിൽ അനേകം തവണ സത്യ കൃഷ്ണനെ ഓർമ്മിപ്പിച്ചു. രാപ്പകലുകൾ അതേ മട്ടിൽ തന്നെ അവൻ അതേ സ്വഭാവത്തിലുണ്ടായിരിക്കാൻ ഈശ്വരമ്മ ആഗ്രഹിച്ചു. ജയ് സായിരാം.